നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം ഇന്ന് ഭിന്നശേഷി ദിനം ഒപ്പം ഈ മാസം ഡിസബിലിറ്റി അവയർനെസ് മാസമായാണ് ആചരിക്കുന്നത് ജനനം മുതൽ നിരവധി വൈകല്യങ്ങൾ കുട്ടികളിൽ ഉൾപ്പെടെ കണ്ടുവരാറുണ്ട് അതിൽ തന്നെ ഹീമോഫീലിയ രോഗികളിൽ വൈകല്യങ്ങൾ എങ്ങനെ തടയാമെന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത് സിഎച്ച് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി എം ചേരുകയാണ് നമ്മോടൊപ്പം സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യൂവിലേക്ക് ഡോക്ടർ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണ് രക്തം കട്ടപിടിക്കാത്ത ഒരു അവസ്ഥയാണ് എന്നതിനപ്പുറം ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് അധികം ആളുകൾക്കൊന്നും അത്ര കൃത്യമായ ഒരു വ്യക്തതയില്ല എന്നതാണ് ഒരു വാസ്തവം അതുകൊണ്ട് തന്നെയാണ് ഈ ഹീമോഫീലിയ ദിനാചരണത്തിന്റെയും സർക്കാർ തലത്തിലുള്ള പല പദ്ധതികളുടെയും ഒക്കെ പ്രാധാന്യം അതുതന്നെയാണ് ആദ്യം തന്നെ ഹീമോഫീലിയ എന്താണ് ഇത് ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ച് വിശദമായി ഒന്ന് പറയാമോ ഹീമോഫീലിയ എന്ന രോഗം ജനിതകമായി അല്ലെങ്കിൽ ഫാമിലിയിൽ റൺ ചെയ്യുന്ന ഒരു അസുഖമാണ് അതിൽ തന്നെ വിവിധ തരത്തിലുള്ള ഹീമോഫീലിയ ഉണ്ട് ഹീമോഫീലിയ എ ബി തുടങ്ങി അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏകദേശം 1600-1700 രോഗികളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സർക്കാരിന്റെ പദ്ധതികൾ കാലങ്ങളായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പല സ്കീമുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ നൽകി വരുന്നത് പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പും സാമൂഹ്യ നീതി വകുപ്പുമാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് ഇതില് ഈ രോഗികൾക്ക് അവരുടെ ഒരു അവസ്ഥ അതെങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ അവരുടെ ജീവിതത്തോട് ചേർത്ത് അവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ വേണം അതിനെ കാണാൻ അതില് രോഗം തീർച്ചയായിട്ടും അവർക്ക് ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ രോഗലക്ഷണങ്ങൾ കാണണമെന്നുമില്ല അതൊരു അളവിൽ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രം അതായത് 1% താഴെ വരുമ്പോഴാണ് സിവിയർ ഹീമോഫീലിയായി അവർക്ക് സ്പോണ്ടേനിയസ് ബ്ലീഡ് ഒക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ബ്ലീഡ് വന്ന് അവർക്ക് കുറെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ ഈ ബ്ലീഡ് വരുന്ന സ്ഥലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ജോയിന്റുകളിലാണ് ബ്ലീഡ് വരിക വയറിനകത്ത് ബ്ലീഡ് വരാം തലയ്ക്കകത്ത് ബ്രെയിനിലേക്ക് ബ്ലീഡ് ചെയ്യാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ ഇതൊക്കെ ഓരോ തരത്തിൽ ആ ജോയിന്റിനാണെങ്കിൽ ജോയിന്റിന് തലയിൽ ബ്രെയിനിലേക്ക് ബ്ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമൂലം ഒക്കെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് ഡിസബിലിറ്റിക്ക് കാരണമാകാം ഇപ്പൊ ജന്മനാൽ ഡിസബിലിറ്റി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമായി ഹീമോഫീലിയയെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ട് ഹീമോഫീലിയ പ്രസക്തമാകുന്നത് സർക്കാർ വിവിധ പദ്ധതികൾ കാലങ്ങളായിട്ട് നടപ്പാക്കുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനം അവർക്ക് വേണ്ട മരുന്ന് അതായത് ഈ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഫാക്ടർ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ചികിത്സ അപ്പൊ അത് കാലങ്ങളായിട്ട് നടപ്പാക്കി വരുന്നുണ്ട് എന്നാൽ 2019 തുടങ്ങി സർക്കാർ ആശാധാര എന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയും ഡിസബിലിറ്റി പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്യുക തുടങ്ങിയ ആ ഒരു പുതിയ കാലഘട്ടത്തിലെ സങ്കല്പം ഒരാളുടെ ജീവിത നിലവാരം ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലൂടെ ഈ പറഞ്ഞ ആളുകൾക്കുള്ള അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക അവർക്ക് അവരെന്തൊക്കെ ചെയ്യണം അവർക്ക് എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കി വരുന്നു ഓക്കെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു കേരളത്തിലും ഒരുപാട് ഹീമോഫീലിയ ബാധിച്ച ഒരുപാട് രോഗികൾ ഉണ്ട് എന്ന് ഇവർക്കുള്ള ഒരു ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ചികിത്സ രീതികൾ എന്തൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഹീമോഫീലിയയുടെ ചികിത്സ കുറെ നാളുകളായിട്ട് ലഭ്യമാണ് അപ്പം ആ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടത് ഈ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഫാക്ടർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഫാക്ടർ കൊടുക്കുക അവർക്ക് ബ്ലീഡ് ഉണ്ടായാൽ അത് കൊടുക്കുക അപ്പൊ സർക്കാരിന്റെ നിലവിലുള്ള പദ്ധതി അനുസരിച്ച് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക ഒന്ന് അഡൽട്ട് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അവർക്ക് ഒരു പേഴ്സൺ ലിവിംഗ് വിത്ത് ഹീമോഫീലിയ അയാൾ എല്ലായ്പ്പോഴും അവിടെ രോഗി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല നമുക്ക് അയാൾ അതൊരു അവരുടെ ഭാഗമാണ് അപ്പൊ അങ്ങനെ ഒരു ബ്ലീഡ് വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ ബ്ലീഡിംഗ് നിർത്തുന്നതിന് അല്ലെങ്കിൽ ബ്ലീഡിംഗ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാണോ ഫാക്ടർ ഇപ്പൊ ഹീമോഫീലിയ എ ആണെന്നുണ്ടെങ്കിൽ ഫാക്ടർ 8 ആണ് ഹീമോഫീലിയ ബി ആണെങ്കിൽ ഫാക്ടർ 9 ആണ് അപ്പം അല്ലെങ്കിൽ ഫാക്ടർ 7 ഡിവിഷൻസ് വരാം അപ്പം പലതരത്തിലുള്ള ഫാക്ടറുകളായിരിക്കും ഡിവിഷൻ അപ്പൊ അത് ഏതാണോ അത് നൽകുക അതാണ് ഒരു ചികിത്സ അപ്പം ഓൺ ഡിമാൻഡ് ട്രീറ്റ്മെന്റ് ആണ് അതിന് പറയുക എപ്പോ ബ്ലീഡ് വരുന്നോ ബ്ലീഡ് ഒരു ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ ബ്ലീഡിനനുസരിച്ച് അയാളുടെ
ഡോസേജ് അനുസരിച്ചുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. അത് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ വെച്ച് അയാൾക്ക് കൊടുക്കുന്നതായി. രണ്ട്, ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ആശാധാര പദ്ധതിയുടെ ഭാഗമായി അതാണ് ഒരു പുതിയ കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തത്. ഇനിയും ആർക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ഹീമോഫീലിയ കാരണം, ബ്ലീഡ് ചെയ്യുന്ന കാരണം ഒരു കാരണവശാലും ഡിസബിലിറ്റി ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടെത്തുന്നത് കുട്ടികളെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രൊഫലാക്സിസ്, അവർക്ക് ബ്ലീഡ് ചെയ്യാതിരിക്കുന്നതിന്, ബ്ലീഡ് വന്നിട്ട് ചികിത്സിക്കുകയല്ല, ബ്ലീഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫലാക്ടിക്കലി ഈ പറയുന്ന ഫാക്ടർ കൊടുക്കുക എന്നുള്ളതാണ് പുതിയ ചികിത്സാ രീതി. അപ്പൊ അത് അതിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സാ രീതി ഉൾപ്പെടെയുള്ളവ ഇവിടെ ഇന്ന് കേരളത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ അത് ഈ മരുന്ന് കൊടുക്കുന്നതോടുകൂടി തീരുന്നില്ല. അപ്പൊ അയാൾക്ക് മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ വേണ്ട ഫിസിയോതെറാപ്പി കൊടുക്കണം, റെഗുലറായിട്ടുള്ള മോണിറ്ററിംഗ് വേണം, ആൾക്ക് ചിലപ്പോ ജോയിന്റുകളുടെ ഒരു ആരോഗ്യം അത് ആ നിലവാരം നമ്മൾ പരിശോധിക്കണം ഒരു ഒരു കൃത്യമായ ഇടവേളയിൽ. ചിലപ്പം മസിൽസിന് ബലം കൊടുക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ വേണം, അപ്പൊ ഫിസിയോതെറാപ്പി വേണം. അപ്പൊ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഡിസ്ട്രിക്ട് ഡേ കെയർ സെന്ററുകൾ, മേജർ ആശുപത്രി, ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ജനറൽ ആശുപത്രികളോട് ചേർന്ന് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 3 റീജിയണൽ ട്രീറ്റ്മെന്റ് സെന്ററുകളുണ്ട്. അത് ആലുവയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ശരിക്കും ഒരു മോഡലായിട്ടുള്ള ഒരു സെന്ററാണ് ആലുവ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ തന്നെ നോക്കിക്കാണുന്ന ഒരു മോഡലാണ് ആലുവ. നേരത്തെ തന്നെ ഉണ്ട് ആ സെന്റർ. അതുപോലെ തന്നെ 2 റീജിയനിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും ഓരോ സെന്ററുകൾ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനകത്ത് തിരുവനന്തപുരം സെന്റർ പുത്തായിന്റെ പൂർത്തിയായി കഴിഞ്ഞു. കൂടാതെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതിനുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക. ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ ഇതിനെ കുറച്ചുകൂടെ വ്യാപിപ്പിച്ച് ഇതിന്റെ താഴെ തട്ടിലേക്ക് ചികിത്സ എത്തിക്കണമെന്നുള്ളതാണ് ഈ ഹീമോഫീലിയ രോഗികളുടെ ആവശ്യം. അത് സർക്കാർ അനുഭവമായിട്ട് പരിഗണിച്ചു വരുന്നു. അത്തരത്തിലുള്ള ഒരു മാറ്റവും കൂടെ വരും. പൊതുവെ ഇതിനകത്ത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഇത് ഈ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിൽ സ്വകാര്യ മേഖലയിലാണ് ചികിത്സ കൂടുതൽ ലഭ്യമാകുന്നത്. പക്ഷേ ഹീമോഫീലിയ പോലുള്ള രോഗങ്ങളിൽ പ്രൈവറ്റ് മേഖലയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ഇത്രയും വളരെയധികം തുക ചിലവാക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് നമുക്ക് അതിന്റെ മരുന്നിനാണെങ്കിലും ഒക്കെ വലിയ വിലയാണ്. അപ്പം അങ്ങനെ ചികിത്സിക്കാൻ പലപ്പോഴും ഈ രോഗികൾക്ക് സാധ്യമാവില്ല. ഒരാളെ കൊണ്ട് ആരെ കൊണ്ടാണെങ്കിലും അത് ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭീമമായിട്ടുള്ള ചികിത്സ തുക ചിലപ്പോൾ ആവശ്യമേ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിലെ സൗകര്യങ്ങൾ കുറവാണല്ലോ എന്ന് സർക്കാർ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ പദ്ധതി അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേള എടുക്കേണ്ടതും കൂടി ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഹീമോഫീലിയ രോഗത്തെക്കുറിച്ച് സി എച്ച് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി എം ആണ് സംസാരിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ ഈ ഇതിന്റെ ചികിത്സയെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പറഞ്ഞു. ഇത് ഒരു ചെലവേറിയ മരുന്നുകൾ കൂടിയാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ചികിത്സാ ചെലവ് വലിയൊരു ഭാരം തന്നെയാണ്. അങ്ങനെയുള്ള ഈ ഹീമോഫീലിയ രോഗികൾക്ക് സർക്കാർ തലത്തിൽ എന്തൊക്കെ സഹായങ്ങളാണ് നൽകാറുള്ളത്? വേണ്ട എല്ലാ തരത്തിലുള്ള ചികിത്സ സർക്കാർ സൗജന്യമായി ലഭ്യമാണ്. ഇവർക്ക് വേണ്ടി വരുന്ന മരുന്ന് അത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഈ ആശാധാര, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആശാധാര പദ്ധതിയിലൂടെ ഇവർക്ക് വേണ്ട മരുന്ന് സൗജന്യമായി ലഭ്യമാണ്. അതിന് നമ്മൾ ഇത്ര അളവൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. ഒരാൾക്ക് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ആവശ്യം എത്രയാണോ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ആ സൗജന്യമായ ചികിത്സ ലഭ്യമാണ്. അത് കൂടാതെ 14 ജില്ലകളിലുള്ള സെന്ററുകൾ അവിടുത്തെ ചികിത്സ ഫ്രീ ആണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും സർജറി അങ്ങനത്തെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മെഡിക്കൽ കോളേജുകൾ അങ്ങനെയുള്ള ആശുപത്രികളിൽ ലഭ്യമാണിപ്പോ. അപ്പം ഏത് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കേണ്ടി വരുന്ന രീതിയിലുള്ള ചികിത്സ പൊതുവെ വളരെ കുറവാണ്, അങ്ങനെ വരാറില്ല. ചില കാര്യങ്ങളിൽ പേഷ്യൻസ് സ്വന്തമായിട്ട് ചില സെന്ററുകൾ, ഇപ്പം CMC വെല്ലൂർ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി ചികിത്സ എടുക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ചെന്നാൽ പോലും അവിടെയൊക്കെ പല പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പല പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് ചികിത്സ പൊതുവെ സൗജന്യമായാണ് ലഭ്യമാകുന്നത്. ഈ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെ കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാക്കാമോ? അതെ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. നമുക്ക് ഈ മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ മരുന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈ ചികിത്സയുടെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കുട്ടികളിലാണെങ്കിലും നമ്മുടെ ഇപ്പം മുതിർന്ന ആളുകൾ, ഹീമോഫീലിയ രോഗമുള്ള മുതിർന്ന ആളുകളിൽ
ഒരു നല്ലൊരു ശതമാനത്തിൽ ഏതെങ്കിലും ഒരു ജോയിന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഒരു ജോയിന്റിൽ ഡിഫോമിറ്റി ഉണ്ടായി, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുതിയ വരുന്ന കുട്ടികൾക്ക് അതൊരു കാരണവശാൽ ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം അവർക്ക് റെഗുലറായിട്ടുള്ള ഫിസിയോതെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. ആ ഫിസിയോതെറാപ്പി കൊടുക്കുക എന്നുള്ള മാത്രമല്ല, അവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അവര് അവരുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ഇട്ട് കാണുകയും അവിടെ അവരുടെ ജോയിന്റുകൾക്ക് പരിശോധനകൾ നടത്തുക, ആ അതുമായിട്ട് ബന്ധപ്പെട്ട മസിലുകളുടെ പ്രവർത്തനം കുറിച്ചുള്ള കാര്യക്ഷമമാക്കുന്നതിന് അതിന് ബലം വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുകയും അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും കൂടെ ഈ പറയുന്ന സെന്ററുകൾ കേന്ദ്രീകരിച്ച് പുതിയതായി നമ്മൾ ആഡ് ചെയ്ത് വരികയാണ് ഇത്തരത്തിലുള്ള സർവീസസ്. ഇപ്പം പ്രധാനമായിട്ട് ഇപ്പോഴത്തെ സർവീസ് ഉള്ളത് മെഡിക്കൽ കോളേജുകളിലും റീജിയണൽ സെന്ററുകളിലും മാത്രമാണുള്ളത്. വരുന്ന സമയങ്ങളിൽ നമുക്ക് എല്ലാ ജില്ലാ ആശുപത്രികളിലും ഫിസിയോതെറാപ്പി യൂണിറ്റുകളുണ്ട്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതാണ്. അതുകൂടാതെ എല്ലാ ജില്ലകളിലും ജില്ലാ ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ ഉണ്ട്, DIC. അപ്പൊ ആ DIC-കളിൽ ഹീമോഫീലിയ ഉള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി തുടർന്നുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷെ ഈ പറയുന്ന രോഗികൾ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതിനാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നത് കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള അവർക്ക് ഉള്ള അവബോധം വരുത്തുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഹീമോഫീലിയ രോഗികളുടെ കൂട്ടായ്മ മറ്റ് സന്നദ്ധ സംഘങ്ങൾ ഇവരുമായിട്ടൊക്കെ ചേർന്ന് ഓക്കെ. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രൊവിഷൻ അത് സാധ്യമാണോ? നമുക്ക് ഇതിന് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുമോ? ഹീമോഫീലിയ ജനിതക രോഗമായതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം ജനിതകമായിട്ട് നേരത്തെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇന്യൂട്രോ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന് രോഗമുണ്ടോ എന്ന് കണ്ടെത്തുക. ഇത് ഫാമിലിയിൽ വളരെ ചെയ്യുന്ന രസമാണ്. അപ്പൊ ചിലപ്പം മാസ്ക് ചെയ്യപ്പെടും, ഒരു ഒരു ജനറേഷനിൽ ചിലപ്പം ഇല്ലാതെ വരാം, അടുത്ത ഒരു ജനറേഷനിൽ വരാം. ഇതൊരു ഓട്ടോസോമൽ സോറി എക്സ് ഒരു ഡോമിനന്റ് ഡിസീസ് ആണ്. അപ്പൊ അതിന് വേണ്ട രണ്ട് ജീനുകൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ആ രോഗം വരുത്തുള്ളൂ. അപ്പോ അത് തന്നെ ഒരു കുഴപ്പമാണ്. അപ്പം മെയിലിന് എപ്പോഴും വരാനുള്ള സാധ്യതയും ഫീമെയിലിന് കാരിയറായി മാസ്ക് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയും. അപ്പൊ തന്നെ ഒരു ജനറേഷനിൽ കാണാതെ പോയി കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ഇല്ല എന്നതായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തുന്നു, കാരിയർ ടെസ്റ്റിങ് അവരുടെ ജനറ്റിക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ശരിക്കും വേണ്ടതാണ്. അത് മനസ്സിലാക്കുന്നതിന് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് SITയോട് ചേർന്നുള്ള CDC നമ്മളതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഇപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഇനി വരുന്ന ഒരു തലമുറയില്ലേ, നമുക്ക് എങ്ങനെ മാറ്റം വരുത്താമെന്നുള്ള എന്നുള്ളതിനെ കുറിച്ച് പല ആലോചനകളും നടക്കുന്നു. അത്തരത്തിൽ നമുക്ക് തടയാൻ ശ്രമിക്കാം, എന്നാൽ പോലും എത്രത്തോളം അത് അതിനകത്ത് ഈ ഇവരുടെ എല്ലാം ഈ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുള്ളൂ. അതെ, അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് ഹീമോഫീലിയ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണോ? ചികിത്സിച്ച് മാറ്റാൻ രോഗം നിലവിൽ നമുക്ക് യാതൊരു സൗകര്യങ്ങളുമില്ല. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് മാറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് നിലവിലില്ല. ജീൻ തെറാപ്പി പോലുള്ള പല മേഖലകളിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു. വരുന്ന വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ അത് സാധ്യമാകാം, മറ്റു പല രോഗങ്ങൾക്കും ഉള്ളതുകൊണ്ട്. എന്നാൽ പോലും അത് എത്രത്തോളം പൂർണ്ണ വിജയമാകും എന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഇന്ത്യയിൽ തന്നെ ചില സെന്ററുകളിൽ അതിൻ്റെയൊക്കെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ആ ഡിസീസിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത്. അത് അവർക്ക് ബ്ലീഡ് വരുന്ന സമയത്ത് ആ ബ്ലീഡിനുള്ള മരുന്ന് കൊടുക്കുക, രണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി പോലുള്ള സംവിധാനങ്ങൾ, റെഗുലറായിട്ടുള്ള ചെക്കപ്പുകൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയുക എന്നുള്ളത് മാത്രമാണ് അത്. ഇത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു മുറിവാണെങ്കിൽ പോലും അത് അവരെ വലിയ രീതിയിൽ അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഹീമോഫീലിയ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? പലപ്പോഴും നമ്മൾ ഇപ്പൊ കേരളത്തിൽ ഞാൻ പറഞ്ഞു 1600 പേഷ്യൻസ് ആണ് നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 12 മാസം കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1300 പേരാണ് ഒരു തവണയെങ്കിലും ബ്ലീഡ് ഉണ്ടായി അവര് മരുന്നെടുത്തിരിക്കുന്നവരുടെ കണക്ക് പരിശോധിക്കുക. അതിനകത്ത് തന്നെ വലിയൊരു ശതമാനം, ഏകദേശം 60% ആളുകൾക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ബ്ലീഡാണ് ഒരു വർഷം ഉണ്ടായിട്ടുള്ളത്, അവര് ചികിത്സിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ ചില ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ബ്ലീഡ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം.
അപ്പൊ അത്തരക്കാരൊക്കെ അപ്പൊ ചില നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഒരു അപകടം പറ്റിയ ഒരാള് ഒരു സ്കൂട്ടർ ഓടിച്ച് വീണ് അപകടം പറ്റിയ ഒരാള്. അപ്പൊ അത്തരത്തിലുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, നമുക്ക് അങ്ങനെയുള്ള മുറിവുകളോ അങ്ങനെയുള്ള അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ തന്നെ അവര് അപകടാവസ്ഥയിലുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചെന്ന് പെടാതിരിക്കാനുള്ള രീതിയിലുള്ള മുൻകരുതലുകൾ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പം എപ്പോഴും സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ടായിരിക്കണം. പേരൻസിന്റെ ചെറിയ കുട്ടികളുടെയൊക്കെ പേരൻസുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്, അവർ ആ ആകുലതയിലാണ് അവർ ജീവിക്കുന്നത്. ഒരു ചെറിയ വിഭാഗം ആളുകളിൽ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലെങ്കിൽ, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ബ്ലീഡ് വരാൻ ചാൻസ് ഉണ്ട്, സ്പോണ്ടേനിയസ് ബ്ലീഡേഴ്സ് ഉണ്ട്. അത് വളരെ പക്ഷെ ചെറിയ ഒരു ശതമാനമാണ്, 1% താഴെ ഈ ഫാക്ടറിന്റെ ലെവലിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അത്തരക്കാർ വളരെ കുറവാണ്. അവരും ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം, അവർക്ക് അങ്ങനെ ഒരു ബ്ലീഡ് വരുന്നതായിട്ട് അവർ കാണുകയാണെങ്കിൽ, അവർക്ക് തോന്നുകയാണെങ്കിൽ, അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരൊരു കെയർ എടുക്കണം. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ചികിത്സിക്കുന്ന ഒരു രീതി ഈ ഒരു വിഭാഗം രോഗികളിൽ കുറച്ചാളുകളിലാണെങ്കിൽ പോലും അത് കണ്ടുവരും. അപ്പൊ അത് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചിലപ്പോൾ അവരെ നയിക്കാം. അപ്പൊ അതുണ്ടാകാതെ അവർക്ക് ഏതാണോ ഡോക്ടർ, അപ്പൊ അവരുടെ അടുത്തുള്ള എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ടേക്ക് കെയർ സെന്റർ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പൊ അവരുമായിട്ട് ഇമ്മീഡിയറ്റ്ലി കൺസൾട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സും ചികിത്സിക്കുന്ന ആളുകൾ വളരെ സന്നദ്ധ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്, അതുകൊണ്ടാണ് അവർ ആ മേഖലയിൽ നിൽക്കുന്നത്. അപ്പൊ അവരെയൊക്കെ നേരിട്ട് അവർക്ക് എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ ഒരു സഹായം അവർ തേടണം, അത് വളരെ പ്രധാന ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം, റെഗുലർ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ. അപ്പം നമുക്ക് മനസ്സിലാവും ഒരു ജോയിന്റ് എന്തെങ്കിലും പ്രശ്നം വരുന്നു, അവിടെ സ്ഥിരമായിട്ട് ബ്ലീഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജോയിന്റിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു റെഗുലറായിട്ടുള്ള ചെക്കപ്പ് വേണം. അവര് കൃത്യമായിട്ട് ഇടപെടൽ ഒരു പരിശോധന നടത്തുകയും നമുക്ക് മനസ്സിലാവും ഇന്ന ജോയിന്റ് ഇന്ന രീതിയിലുള്ള പ്രശ്നം വരുന്നു, അപ്പൊ ആ അത് നമുക്ക് മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കൂട്ടായ പ്രവർത്തനം, രോഗികൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ഒരു ഡോക്ടർ വിചാരിച്ചാൽ മാത്രവും ചികിത്സിക്കാൻ പറ്റത്തില്ല. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് സാധാരണ രീതിയിൽ അവനെ ചികിത്സിക്കുന്നത്. ചിലപ്പോൾ ഓർത്തോപെഡിക് സർജൻ വേണം, ഫിസിയോതെറാപ്പി വേണം, ഫിസിയാട്രിസ്റ്റ് വേണം, സർജന്റെ സഹായം ചിലപ്പം വേണം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ന്യൂറോ സർജന്റെ ഇടപെടൽ നമുക്ക് ആവശ്യം വരും. മറ്റ് പല സ്പെഷ്യാലിറ്റികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. അപ്പൊ ഡോക്ടർമാരുടെ തന്നെ ഒരു കൂട്ടായ്മ വേണം, അതേപോലെ തന്നെ ഡോക്ടർമാരും രോഗികളും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ. ഡോക്ടർ, ഒരു നിമിഷം, നമുക്കൊരു കോൾ കൂടി ഉണ്ട്. കൊല്ലത്ത് നിന്ന് യൂനസ് കുഞ്ഞാൻ ഉള്ളത്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഞാൻ യൂണിറ്റിന്ന്. എന്റെ മകളുടെ കുഞ്ഞിന് 2 വയസ്സായി, ഹീമോഫീലിയ പേഷ്യന്റ് ആണ്. എട്ടാമത്തെ മാസത്തിലായത് അറിഞ്ഞത്, ഹീമോഫീലിയ അസുഖമാണ്. ഫാക്ടർ 8 ആണ് അയാൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് എടുക്കുന്നുണ്ട്. കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, വിക്ടോറിയ ഹോസ്പിറ്റലിൽ പോയാണ് എടുക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ, ഇത് എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ? ആ അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പറഞ്ഞത് നമ്മുടെ പ്രൊഫിലാക്സിസ് പ്രോഗ്രാമിലുള്ള ഒരു പേഷ്യന്റ് ആണ്, അതുകൊണ്ടാണ് അത് ഈ ആഴ്ചയിൽ 2 തവണ വീതം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഫാക്ടർ 8 ഡിവിഷന്റ് ആണെങ്കിൽ ഫാക്ടർ 8 ആഴ്ചയിൽ 2 ദിവസം വീതം നമ്മൾ ആ പേഷ്യന്റ് എടുത്തുകൊണ്ടിരിക്കും. അത് അവർക്ക് മറ്റു പ്രശ്നങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ ഡിസബിലിറ്റി പ്രിവെൻഷന് വേണ്ടിയിട്ട് പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു ആശയമാണ്. അപ്പൊ അതുകൊണ്ട് മറ്റ് അപകടകരമായ അവസ്ഥകൾ വരുന്നത് തുലം കുറവാണ്. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ വരാനുള്ള മറ്റ് സാധ്യത, മറ്റ് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെയാണ് പരിഗണിക്കുക, എന്താണോ മെച്ചം, ആ മെച്ചം അപകടം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മെച്ചമായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എടുത്തുകൊണ്ടിരിക്കുക. മറ്റ് പരിശോധനകൾ ഈ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ഇടപെടലുകളിൽ പരിശോധനകൾ വിക്ടോറിയ സെന്റർ, അതായത് ഡിസ്ട്രിക്ട് കെയർ സെന്റർ ആണത്, അവിടുന്ന് അത് ചെയ്യുന്നുണ്ട്. എല്ലാ 5 അല്ലെങ്കിൽ 10 എക്സ്പോഷർ കഴിയുമ്പോഴും അതിനുവേണ്ട ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പദ്ധതി നിങ്ങളോടൊപ്പം ഉണ്ട്, അതുകൊണ്ട് മറ്റ് അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഡോക്ടർ, ഒരു കോളും കൂടി ഉണ്ട്, കണ്ണൂരിൽ നിന്ന് ഷിജിയാണ്. ഷിജി ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഒരു ഡൗട്ട്, സംശയം തീർക്കാനായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മോളാണ്, ഹീമോഫീലിയ ലക്ഷണങ്ങൾ ഉണ്ട്, ഫാക്ടർ 13 കുറവാണെന്നാണ്
അറിയാൻ പറ്റിയത്. പക്ഷെ കുട്ടിയുടെ തലയിൽ ഒരു ബ്ലീഡിംഗ് ആയിട്ട് കുട്ടി ഇപ്പോ ഇന്ന് 25 ദിവസമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, ICU. അതിന്റെ ഇംപ്രൂവ്മെന്റ് ഒന്നും പറയാറായിട്ടില്ല. ഇപ്പൊ തലയോട്ടി ഇങ്ങനെ തുളച്ചിട്ട് ഒരു പിന്നെ ഒരു ഫ്ലൂയിഡ് സിറിഞ്ച് വഴി എടുത്തിട്ട് കളയുവാണ് ചെയ്യുന്നത്. അത് സിറിഞ്ച് അതിന് ആ ഫ്ലൂയിഡ് നിറയുമ്പം കുട്ടിക്ക് പിന്നെ ബോധം ഇല്ലാത്തൊരവസ്ഥയും അതെടുത്തു കഴിയുമ്പം കുട്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാ ഡോക്ടർ? നേരത്തെ പറഞ്ഞതല്ലേ, ഹീമോഫീലിയ തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട്. ഹീമോഫീലിയ ബി എന്ന് പറഞ്ഞ ഫാക്ടർ 8 ഡെഫിഷ്യൻസി, ബി 9 ഡെഫിഷ്യൻസി, ഫാക്ടർ 7 ഡെഫിഷ്യൻസി ആയിട്ട് വരാം. അതേപോലെ ഒരു ഫാക്ടറാണ് ഫാക്ടർ 13 ഡെഫിഷ്യൻസി വളരെ കുറവാണ്, വളരെ കുറച്ച് ആളുകൾക്കുണ്ട്. ഈ അടുത്ത് തന്നെയാണ് നമുക്ക് കേരളത്തിൽ ഇരുന്ന് രണ്ടോ മൂന്നോ പേഷ്യൻസ്, ഈ കുട്ടി ഉൾപ്പെടെ തന്നെ രണ്ടോ മൂന്നോ പേഷ്യൻസ് കാണാൻ കഴിയുന്നത്. അപ്പൊ അത് എഗെയിൻ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ കൊണ്ട് വന്നതായിരിക്കും, അതിന് ഫാമിലിയിലുണ്ടോ എന്നൊക്കെ ഉള്ളത് ജനിതകമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ. ഇത്തരത്തെ അവസ്ഥയിൽ കുഞ്ഞിന് ബ്ലീഡ് വന്നതുകൊണ്ടാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ സിംറ്റംസ് ഉള്ളത്. അത് ഇപ്പൊ തൽക്കാലം അങ്ങനെ മാനേജ് ചെയ്യുന്നത് വഴി സ്വകാര്യ മേഖലയിൽ ആശുപത്രിയിലാണ് ഈ കേസ് ഉള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള നേരത്തെയുള്ള കേസുകൾ ഈ പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇതുവരെ നമ്മൾ ചികിത്സിച്ചിട്ടില്ല, നമ്മുടെ അടുത്തേക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് സംസ്ഥാന തലത്തിലുള്ള തന്നെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ്, വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ അടങ്ങിയ ഒരു സമിതിയാണ്. അവരീ പറയുന്ന കേസുകൾ പരിശോധിക്കുകയും അത് എന്ത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടതെന്നുള്ളത് പരിഗണിക്കും. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സംഘമാണ്. അപ്പൊ അവരാണ് അത് തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ് ചികിത്സിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഉള്ള ആശുപത്രി ഇത്തരത്തിലുള്ള ചികിത്സകൾ തരാൻ സൗകര്യമുള്ള ആശുപത്രി ആയിരിക്കണം, അല്ലെങ്കിൽ അവരങ്ങനത്തെ പേഷ്യന്റിനെ അവിടെ കീപ്പ് ചെയ്യില്ല. അവിടുത്തെ ഡോക്ടർമാരോട് സംസാരിക്കുക, കൂടുതൽ വിവരങ്ങൾക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹെമറ്റോളജി വിഭാഗമുണ്ട്, അവിടെ ഒരു നോഡൽ ഓഫീസറുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യുക. മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നിങ്ങളുടെ അല്ലെങ്കിൽ കണ്ണൂർ ഒരു ഡിസ്ട്രിക്ട് ഡേക്കേഴ്സ് ഉണ്ട്, കണ്ണൂർ ജില്ലാ ആശുപത്രി, അപ്പൊ അവരുമായിട്ട് കണക്ട് ചെയ്യുക. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അപ്പൊ അവരുമായിട്ടൊക്കെ നിങ്ങളെ കണക്ട് ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ നേരിട്ട് അറിയിക്കും, സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിയിലൊക്കെ അറിയിക്കും, ആ കമ്മിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങൾ പരിഗണിക്കും. ഓക്കെ ഡോക്ടർ, കുറച്ച് മുമ്പ് വിളിച്ചൊരു കോളർ പറഞ്ഞു 8-ാം മാസത്തിലാണ് കുഞ്ഞിനെ ഹീമോഫീലിയ തിരിച്ചറിയുന്നത് എന്ന്. ഇത് ഒരു ഒരു കുഞ്ഞിന് ഹീമോഫീലിയ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? പലപ്പോഴും ഹീമോഫീലിയ രോഗി നമുക്ക് ഏറ്റവും അടുത്ത ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്കകത്ത് ന്യൂബോൺ പീരീഡിൽ, അതായത് 28 ദിവസം അത്രയുള്ള പീരീഡാണ് ന്യൂബോൺ പീരീഡ്. ആ ന്യൂബോൺ പീരീഡിൽ തന്നെ ഒരു കുട്ടി പെട്ടെന്ന് അതിന് ചില ലക്ഷണങ്ങൾ, അതായത് ഫിക്സ് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ന്യൂബോൺ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തു. മറ്റ് രോഗങ്ങളൊന്നും കാണാത്തതിനാൽ അവര് ഇത് അങ്ങനെ ഒരു ബ്ലീഡ് ചെയ്യണമെങ്കിൽ വേറെ റീസൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് പരിശോധിച്ചപ്പോൾ, ബ്ലീഡിംഗ് ടൈം ഒക്കെ നോക്കിയപ്പോൾ അവർക്ക് സംശയം തോന്നി, അവർ ഹീമോഫീലിയയ്ക്ക് പരിശോധന നടത്തി, ഹീമോഫീലിയാണെന്ന് കണ്ടത്. ഇത് തന്നെയാണ് ഈ രോഗത്തിന്റെ ഒരു പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിന്റെ ഒരു ഫാമിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അറിയാവുന്ന ആർക്കും ഹീമോഫീലിയ രോഗമില്ല. അപ്പോ ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ചികിത്സിക്കുന്ന ഡോക്ടർമാരെയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് ആകെ ഒരു പ്രശ്നമാണ്. അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ ഒരു രോഗി നിലവിലുണ്ടെങ്കിൽ അയാളുടെ ഫാമിലിയില് ബാക്കിയുള്ള ആളുകളെയൊക്കെ ആ ഒരു സാധ്യതയുടെ ഒരു കണക്ട് അനുസരിച്ച് അവരെയൊക്കെ പരിശോധിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ആർക്കൊക്കെ ഏത് വഴി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ആരിലേക്ക് പോകാമെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്നത്. അത് വളരെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്, മുന്നോട്ട് ഒത്തിരി പോകാൻ. രോഗലക്ഷണങ്ങൾ പൊതുവെ ഇതാണ്, അവർക്ക് എന്തെങ്കിലും ചെയ്ത് പറഞ്ഞതിനോട് ഒരു മുറിവ് വരിക, ആ മുറിവിൽ നിന്ന് ബ്ലീഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാതെ നിൽക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ബ്ലീഡ് ചെയ്യുക. ചിലപ്പം നേരത്തെ പറഞ്ഞിട്ട് നേരെ തലച്ചോറിലേക്കായിരിക്കും ബ്ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ വയറിനകത്ത് ബ്ലീഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ബ്ലീഡിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഇങ്ങനെ ഒരു രോഗം ഇവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇതാകാമെന്ന് സംശയിക്കുക പോലും അപ്പൊ മാത്രമേ ഉള്ളൂ. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഡോക്ടർമാര് പല രീതിയിൽ എന്തായാലും നമുക്ക് ഇതുവരെ അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല. മരണത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ സംഭവിച്ചിട്ടില്ല, അടുത്ത കാലത്തൊന്നും നമുക്ക് നമ്മുടെ അറിവില്ല. അത്
കുറവ് കൊണ്ട് ഇടപെടുകയാണ്. ഹീമോഫീലിയ വിഷയത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡോക്ടർ വിശദീകരിച്ചു. നന്ദി ഡോക്ടർ ക്യൂവിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ക്യൂ മറ്റൊരു വിഷയവുമായി ഇനി നാളെ. നമസ്കാരം.